രണ്ടാമത്തെ സ്വർഗത്തിൽ മീസാൻ എന്ന ദ്രാസിൽ ഭാരമുള്ള രണ്ടാമത്തെ ഹദീസ് പറയട്ടെ, ശ്രദ്ധിച്ചോളൂ. ഹദീസ് പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, രണ്ട് ദിക്കറുകൾ മീസാനും നത്രാസിൽ വലിയ ഭാരമാണ്. പഠിക്കണേ സഹോദരിമാരെ, ഈ ദിക്കറ് മറക്കല്ലേ, ഈ ദിക്കറ് നിന്റെ ജീവിതത്തിൽ ഒരു ദിവസവും പോലും മുടക്കല്ലേ. അപ്പോ ഈ ദിക്കറും സ്വലാത്തും ഒക്കെ നമ്മൾ ചെയ്യണം. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി 70,000, സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി 70,000 ദിക്കർ ഹദിയ ചെയ്താൽ ആ ദിക്കർ നിഷ്കളങ്കമായി ഇഖ്ലാസോടെ അക്ഷരത്തെറ്റില്ലാതെ അങ്ങനെ ചൊല്ലിയാൽ ആ ദിക്കർ അവർക്ക് നരകമോചനം വാങ്ങിച്ചു കൊടുക്കുമെന്നാണ്. അത് നമ്മുടെ സ്വന്തം ഖബറിലേക്ക് നമുക്ക് നിയത്ത് ചെയ്യാം. മരണപ്പെട്ട വാപ്പാക്കും മരണപ്പെട്ട ഉമ്മാക്കും അല്ലാതെ നമ്മുടെ ഖബറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? 70,000 ദിക്കർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചൊല്ലുമ്പോ അക്ഷരത്തെറ്റില്ലാതെ വ്യക്തമായി ചൊല്ലണം. ബിസ്മില്ലാ. മീസാനിൽ ഭാരമുള്ളത് എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മീസാൻ എന്ന് പറയുന്ന നമ്മുടെ പരലോകത്ത് നമ്മുടെ അമലുകൾ തൂക്കി നോക്കുന്ന, അളന്നു നോക്കുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുന്ന വസ്തുക്കൾ എന്ത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ നാവുകൊണ്ട് പറഞ്ഞ ഹദീസിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൽ മർഉ മഅ മൻ അഹബ്ബ എന്ന ഹദീസാണ്. ഒരു മനുഷ്യൻ ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവന്റെ കൂടെ ആയിരിക്കും അള്ളാഹുവിന്റെ പരലോകത്ത്. അത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു ഹദീസാണ് നബിയെ. കാരണം ഞാൻ എന്റെ ഉമ്മയെ അല്ല, വാപ്പയെ അല്ല, എന്റെ മറ്റ് ദുനിയാവിലെ ബന്ധങ്ങളെ അല്ല, ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയാണ്. പക്ഷെ അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുമ്പോൾ പരലോകത്ത് വരുമ്പോ എനിക്ക് അങ്ങയെ കാണാൻ വേണ്ടി, അങ്ങയുടെ അടുത്തിരിക്കാൻ വേണ്ടി, അങ്ങയെ ഇഷ്ടപ്പെടാൻ വേണ്ടി, അങ്ങയുമൊത്ത് ഇവിടെ ചെയ്യുന്ന പോലെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്നേഹിച്ചു കൂടെ നടക്കാൻ വേണ്ടി ഞാൻ അങ്ങയെ എവിടെയാണ് ആഖിറത്തിൽ അന്വേഷിക്കേണ്ടത് റസൂലേ? അവിടെ എല്ലാ ജനങ്ങളും അവരവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ചോടുന്ന സമയമാണ്. അംബിയാ മുർസലീങ്ങൾക്ക് പ്രത്യേകിച്ച് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. അങ്ങാണെങ്കിലോ താജു റസൂലാൻ, പ്രവാചകന്മാരുടെ കിരീടമാണെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങിരിക്കുന്നത് ഏറ്റവും വലിയ സ്വർഗീയ സിംഹാസനത്തിലായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ, പരലോകത്ത് ഞാൻ അങ്ങ് എവിടെയാണ് നോക്കേണ്ടത് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലേക്ക് തന്റെ മാതാവ് ചെറുതിനെ തന്നെ ഖിദ്മത്തിന് വേണ്ടി കൊണ്ടേൽപ്പിച്ച ആളാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അനസ് റളിയല്ലാഹു അൻഹുവിന് കുറച്ചുകൂടി ആ ഇഷ്ടവും അടുപ്പവും ഉള്ളത് കൊണ്ട് കുറച്ചുകൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിന്റെ, ഇപ്പോ സിറാത്തു പാലത്തിൽ ഞാൻ ഉണ്ടാവും, എന്റെ ഉമ്മത്ത് കടന്നു വരുമ്പോ ഞാൻ മറുഭാഗത്തിരുന്ന് സല്ലിം സല്ലിം അല്ലാഹുമ്മ സല്ലിം, പടച്ചവനെ ഈ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്തണേ, അല്ലാ കാലുപെടുത്തി നരകത്തിലേക്ക് ഇട്ടുകളയല്ലേ പടച്ചവനെ എന്ന് ഞാൻ ദുആ ചെയ്യും. അങ്ങനെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മീസാൻ എന്ന ത്രാസിന്റെ ഭാഗത്ത് ഞാൻ ഉണ്ടാവും മനസ്സേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തികളുടെ അമലുകൾ അളന്നു നോക്കുന്ന, തൂക്കി നോക്കുന്ന സമയത്ത് മീസാൻ എന്ന ത്രാസിൽ ഞാൻ ഉണ്ടാവുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഈസാ നബി അലൈഹി സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് എത്രയുണ്ടാവും? നമ്മുടെ എല്ലാവരുടെ അമല് നോക്കണ്ടേ, നമ്മുടെ എല്ലാവരുടെ അമല്, പഴയരിയും സുൽത്താൻ ബത്തേരിയും മാത്രമല്ല, വയനാടും കോഴിക്കോടും മാത്രമല്ല, കേരളവും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളും ഇന്ത്യയും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളും മാത്രമല്ല, ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും അമലുകളെ മീസാൻ എന്ന ത്രാസിൽ തൂക്കി നോക്കണ്ടേ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം
വളരെ ബുദ്ധിപരം തന്നെയാണ്. അള്ളാഹുവേ, പടച്ചവനെ എത്രയുണ്ടാവും നിന്റെ ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ്? മനുഷ്യന്റെ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ അമലുകളെ തൂക്കി നോക്കാനുള്ളതല്ലേ? അള്ളാഹു പറഞ്ഞു, ഈസാ നബിയേ, ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും ദുനിയാവിലുള്ള മുഴുവൻ സാധന സാമഗ്രികളും എടുത്ത് മീസാൻ എന്ന ത്രാസിന്റെ അകത്ത് വെച്ചാൽ ഒരു വലിയ ചെമ്പ് പാത്രത്തിനകത്തൊരു നാണയത്തൊട്ട് വീണതുപോലെ മാത്രമാണ് നബിയേ. ദുനിയാവിലുള്ള മുഴുവൻ സാധന സാമഗ്രികളും മുഴുവൻ വസ്തുക്കളും എടുത്ത് വലിയ ഒരു പാത്രത്തിനകത്തേക്ക് മീസാൻ എന്ന ത്രാസിനകത്തേക്ക് വെക്കുമ്പോൾ വലിയ ഒരു പാത്രത്തിന്റെ അകത്ത് വീഴുന്ന ചെറിയ ഒരു നാണയത്തൊട്ട് പോലെ അത്രയുണ്ടാകുകയുള്ളൂ. അല്ലാഹുവേ, പഴയരിക്കാര് നിന്റെ പവിത്രമായ പള്ളിക്ക് വേണ്ടി ഓടി നടന്നതിനെ മീസാനിൽ നീ ഭാരമുള്ളതാക്കണേ. അല്ലാ, നിനക്ക് സുജൂദ് ചെയ്യാനുള്ള ഇടത്തെ വൃത്തിയാക്കിയതിന് പകരം ആമലിൻ അല്ലാഹുവേടെ മീസാനിൽ നീ ഭാരം കൊടുക്കണേ. അല്ലാ, നിന്റെ പവിത്രമായ പള്ളിയോടുള്ള സ്നേഹം ഒരു പെരുന്നാൾ പോലെ ഒരു ഉത്സവം പോലെ ആഘോഷിക്കുന്ന പഴയരിയിലെ ജനങ്ങൾക്ക് ഈ രാത്രിയുടെ പ്രവർത്തനങ്ങൾ മീസാൻ എന്ന ത്രാസിൽ ഒരു ഭാരമാക്കി കൊടുക്കണേ. അല്ലാ, ഏതു വിശ്വാസിയും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മീസാൻ എന്ന ത്രാസിൽ നന്മ ഭാരമുണ്ടാകുമ്പോഴാണ് ഫരീഖും ഫിൽ ജന്നാ, നിങ്ങൾക്ക് സ്വർഗമാണ് എന്ന് പറഞ്ഞ് സ്വർഗീയ നിവാസികളായി പടച്ചമ്പുരാൻ മാറ്റിവെക്കുന്ന സ്വർഗാവകാശികളിലേക്ക് എനിക്കും നിങ്ങൾക്കും പോകാൻ കഴിയൂ എന്ന ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് മീസാനിൽ ഭാരമുണ്ടാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് മീസാനിന്റെ പ്രവർത്തനങ്ങളിൽ ഭാരമുണ്ടാകുന്നത്? ഏത് അമലുകൾ കൊണ്ട് ചെന്നാലാണ് മീസാൻ എന്ന ത്രാസിന് കരുണക്കടലായ പടച്ചറബ് ഭാരം തൂക്കുന്നത്? എല്ലാ അമലുകളെയും കുറിച്ച് ഞാൻ പറഞ്ഞു തരുമ്പോ മീസാനിൽ ഭാരമുള്ള അമലിനെ തിരഞ്ഞെടുക്കാൻ എന്റെ പഴയരിയിൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാര് മനസ്സുവെക്കണേ. ഒരുപാട് അമലുകളുണ്ട്. നമ്മൾ മരണപ്പെട്ടു പോയാൽ അമലിന്റെ രൂപഭാവം മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു തആല അന്നു പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഞാനിങ്ങനെ കൂടെ പോവായിരുന്നു. ആ സമയത്ത് മയ്യത്തിന്റെ മരണത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ. അല്ലാഹുമ്മ ബാരിക് ഫീ മൗതിഹി, പടച്ചവനെ മരണത്തിൽ ബറക്കത്ത് ചൊരിയണേ. ദുആ ചെയ്തപ്പോ ആ മയ്യത്തിന്റെ ഭാഗത്ത് നിന്നൊരു പ്രകാശ രൂപം പോലെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മരണത്തിന് ശേഷമുള്ളതിലും ബറക്കത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, മരണത്തിന് മാത്രം ബറക്കത്ത് പോരാ. ഇബ്രാഹിം അദ്ദേഹം എല്ലാവരും ചോദിച്ചു, നീ ആരാ? ആ മനുഷ്യൻ പറഞ്ഞു, ആ രൂപം പറഞ്ഞു, ആ പ്രകാശഭാവം പറഞ്ഞു, ഈ മനുഷ്യൻ ചെയ്തു പോയ സോലിഹായ അമലുകളാണ് ഞാൻ. എന്റെ ജോലി ഈ മനുഷ്യന്റെ കൂടെ കബറിൽ പോകലാണ്. ഈ മനുഷ്യൻ ചെയ്തു പോയ തെമ്മാടിത്തരങ്ങളുണ്ട് ഈ മനുഷ്യന്റെ കൂടെ കബറിലുണ്ട്, നന്മകളും ഈ മനുഷ്യന്റെ കൂടെ കബറിലുണ്ട്. ഇതുപോലെ നമ്മെ വിട്ടുപോകാത്ത, എല്ലാരും മറന്നാലും വിട്ടുപോകാത്ത കാര്യമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അത് കൂടെ ഉണ്ടാവും നമ്മുടെ കബറില്, നമ്മുടെ മീസാനില്, നമ്മുടെ സിറാത്തില് കൂടെ ഉണ്ടാവും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രിയപ്പെട്ട സഹാബികളെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നമ്മൾ മരണപ്പെട്ട് ഖബറിന്റെ അകത്ത് നമ്മെ കൊണ്ടുവച്ച് ആ ഖബറിന്റെ അകത്ത് നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നന്മ തിന്മകൾ അളന്നു നോക്കുമ്പോൾ യാ ഹബീബല്ലാഹ്, നന്മ തൂക്കുന്ന ത്രാസിന്റെ അകത്ത് ഭാരമുള്ള അമലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുവോ നബിയേ. ഇനി അല്ലാഹു റസൂൽ കൊടുത്ത മറുപടികളാണ് പഴയരിയിലെ സഹോദരിമാരെ ഞാൻ പറയാൻ പോകുന്നത്. ഈ തണുപ്പത്ത് നിങ്ങളുടെ ഉറങ്ങിയിരിക്കുന്ന ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഹൃദയത്തിന്റെ കവാടം തുറന്ന് ഈ അമലുകളെ ഒന്ന് ചേർത്തു വെക്കണേ. ആരോരുമില്ലാത്ത, ആരും സഹായത്തിന് വരാത്ത പരലോകത്ത് മീസാൻ എന്ന ത്രാസില് ഏറ്റവും ഭാരം കൂടുന്ന അമലിന്റെ ഉടമകളായി നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് ഗൗരവത്തോടെ പറഞ്ഞു തരികയാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയാണ് സഹാബത്തിനോട്, മാമിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാൻ മിൻ ഹുസ്നിൽ ഖുലുഖി, ഒരു
ലോകത്ത് ഏറ്റവും ഭാരമുള്ള മീസാനിൽ ഏറ്റവും ഭാരമുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുലഖ്. അത് സൽ സ്വഭാവമാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് മുസ്ലിങ്ങൾക്കാണ്. കാരണം ഇന്നമാ ബുഇസ്തു ലിഉത്തമ്മിമ മകാരിമുൽ അഖ്ലാഖ്, എന്നെ പഠിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല സ്വഭാവ സംശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. അകലാത്ത തണലും അഴകിൻ തലോടലും അസുഹാബിൽ നൂറു നൽകി മദീനയിൽ അൻസാറിലേറെ നൽകി. സാമ്യമില്ലാത്ത റസൂലിന്റെ സൗമ്യത സാഗര തീരം പരാത്തൊരു ശാന്തത. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിയും അടുത്ത ചെന്നിരിക്കലും ഒക്കെ ലോകത്തിന് കൊടുത്തത് ഒരു കടലോരം മനുഷ്യർക്ക് കൊടുക്കാത്ത ശാന്തതയാണെന്നാണ് മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ ഹുസ്നുൽ ഖുലഖ്. എന്റെ ഇതര മതത്തിൽപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിങ്ങൾക്ക് പരലോകത്ത് അമലുകൾ അളന്നു നോക്കുമ്പോൾ ഏറ്റവും ഭാരമുണ്ടാകുന്നത് സൽ സ്വഭാവത്തിനാണ്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാളെ കാണുമ്പോൾ അത്തബസ്സുമു സദഖാ, ഒരാളെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ അവന് പൈസ കൊടുത്തതുപോലെ അവന് കൂലി കിട്ടുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പറയുന്നവന്റെ കൂലി പറഞ്ഞ വിശുദ്ധ ഇസ്ലാം, പുഞ്ചിരിക്കുന്നവന്റെ പ്രതിഫലം പറഞ്ഞ വിശുദ്ധ ഇസ്ലാം, വഴിയിൽ കിടക്കുന്ന അനാവശ്യമായ മുള്ളും കല്ലുമൊക്കെ എടുത്തു മാറ്റുന്നവന് പ്രതിഫലം കിട്ടുമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാം. നീ നിന്റെ വീട്ടിന്റെ കത്ത് രുചികരമായ കറി പാചകം ചെയ്യുമ്പോൾ അയൽവാസികൾക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അതിന്റെ മണം പുറത്തു വരാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ വിശുദ്ധ ഇസ്ലാം, അത് പുറത്തു വന്നാൽ അവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടി കുറച്ചുകൂടി അതിന്റെ കത്ത് ചാറു കൂട്ടണമെന്ന് പഠിപ്പിച്ച നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്നേഹത്തിന്റെ സൗഹാർദ്ദതയുടെ വാത്സല്യത്തിന്റെ കാരുണ്യത്തിന്റെ ഒരു വലിയ പർവ്വതം തന്നെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്നേഹിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അയൽവാസികളുടെ വളർച്ചയിൽ അസൂയമൊപ്പിട്ട് അവരെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്ത നിനക്ക് എങ്ങനെയാ കടന്നു വന്നത്? ആ നീ പിന്നെ പഴയരി പള്ളികളല്ല മക്കത്ത് പള്ളിയിൽ പോയി സുജൂദ് ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹുവിന്റെ മീസാനെന്ന ത്രാസില് ഏറ്റവും അധികം നന്മകൾ തൂക്കി നോക്കുമ്പോൾ അളന്നു നോക്കുമ്പോൾ അതിലേറ്റവും അധികം ഭാരം വരുന്നത് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അത് ഹുസ്നുൽ ഖുലഖാണ്, അത് സൽ സ്വഭാവമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സൽ സ്വഭാവമാണ്. ഈ സൽ സ്വഭാവം നമ്മൾ ആരോടൊക്കെയാണ് കാണിക്കേണ്ടത്? ഒന്ന് നമ്മൾ അള്ളാഹുവിനോട്, ഒന്ന് നമ്മൾ അള്ളാഹുവിനോടാണ് സൽസ്വഭാവം കാണി. അള്ളാഹുവിനോട് സൽസ്വഭാവം ശ്രദ്ധിച്ച് നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. മഞ്ഞും പിന്നെ യാത്രകളൊക്കെ ആയതുകൊണ്ട് ശബ്ദത്തിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു തുറസ്സുണ്ടാവും, ചെറിയൊരു അടവൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിച്ച് കേട്ടിരിക്കണം. അപ്പോ ഒന്നാമത് അള്ളാഹുവിനോട് നമ്മൾ സൽസ്വഭാവം കാണിക്കണമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം വരുന്നത് അള്ളാഹുവിനോടുള്ള സൽസ്വഭാവമാണ്. അല്ല വാങ്ങി കേൾക്കുമ്പോ ഇനി തുടങ്ങി രക്ഷയില്ല, ഇനിയിപ്പോ പിറകണ്ട നോമ്പായി അതായി അത്താഴായി, ഭർത്താവിന് ഇഡ്ഡലി വേണം, വാപ്പാക്ക് പുട്ട് വേണം, ഉമ്മാക്ക് ചപ്പാത്തി വേണം, അതൊക്കെ ഞാൻ ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞ് ഇങ്ങനെ തല ചൊറഞ്ഞാല് അത് സൽസ്വഭാവമല്ല. അള്ളാഹുവിനോടുള്ള സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ 100% സന്തോഷത്തോടെ സ്വീകരിക്കുക, അമലുകൾ സ്വീകരിക്കുക, നിസ്കാരത്തിന് സമയമാകുമ്പോൾ നിസ്കരിക്കുക, ഒതു കൊടുക്കുമ്പോൾ ഒതു കൊടുക്കുക, നല്ല വൃത്തിയായിട്ട് ഒതു കൊടുക്കുക, നല്ല ഭംഗിയായിട്ട്. അതാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതാ. ഒരു സഹാബി പറഞ്ഞ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം മരം കോച്ചുന്ന തണുപ്പത്ത് പൂർണ്ണമായി അവയവങ്ങൾ നീട്ടി കഴുകി ഒതു കൊടുത്ത് നിസ്കരിക്കുക എന്നതാണ്. അള്ളാഹുവിന് ഇഷ്ടം അതാണ്. അള്ളാഹുവിനോടുള്ള സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കടമകളെ പാലിക്കുക, ദിക്റു ചൊല്ലുക, പടച്ചുവിനെ സ്നേഹിക്കുക, ഖുർആൻ ഓതുക, വൃത്തിയായിട്ട് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരപാകതയും ഉണ്ടാക്കാതിരിക്കുക. അല്ലാതെ ജനങ്ങളോടെല്ലാം നിങ്ങൾ സൽസ്വഭാവിയായി പെരുമാറി ആരെ കണ്ടാലും ചിരിച്ച് ആ ഞാനിവിടെ ഭയങ്കര സംഭവമാണ് അൽഹംദുലില്ലാഹ് കെട്ടിപ്പിടിച്ച് മുത്തോ കൊടുത്ത് നിസ്കരിക്കാതെ പോയി കിടന്നുറങ്ങുന്നു, ഇത് സൽസ്വഭാവമല്ല.
സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് സൽസ്വഭാവം കാണിക്കണം, ജനങ്ങളോടും കാണിക്കണം. ഒരാള് പള്ളിയിൽ വന്ന് നിസ്കരിച്ചു, ഉസ്താദിനോട് വലിയ കമ്പനിയാണ്, 24 മണിക്കൂറും പള്ളിയിൽ ഉണ്ടാവും. വെള്ളിയാഴ്ച രാവിലെ 9 മണിയാകുമ്പോ തന്നെ പള്ളിക്കകത്ത് കയറി ഒട്ടകത്തെ ദിനിന് സ്വതക്ക കൊടുത്ത പ്രതിഫലമൊക്കെ വാങ്ങിച്ച് സൂറത്തിൽ കഫൊക്കെ ഓതി പള്ളിക്കകത്ത് പൊടിയും പൊട്ടക്കും ഉണ്ടെങ്കിൽ തുടച്ച് കളഞ്ഞ് മുഴതി വന്നില്ലെങ്കിൽ ഈ പുള്ളി എന്നെ ബാങ്കൊക്കെ വിളിച്ച്, അങ്ങനെ ഭയങ്കര സംഭവമാണ്. പക്ഷേ അയൽവാസിയുടെ പോരാട്ടത്തിലേക്ക് മുട്ട ABCD എഴുതി എറിയലാണ് പുള്ളിയുടെ ജോലി. ഈ പരിപാടി അള്ളാഹു സ്വീകരിക്കൂല. അമ്മായിയമ്മ ഭയങ്കര ഇബാദത്താണ്, ദുഹാ നിസ്കരിച്ചിട്ട് കരഞ്ഞു ദുഹാ, അല്ലാഹ് എനിക്ക് താ, അല്ലാഹ് എനിക്ക് താ, അല്ലാഹ്. പിന്നെ തഹജ്ജുദിന് എല്ലാവരും വീട്ടിൽ കിടന്ന് കുറുക്കം വലിച്ചിറങ്ങുമ്പോൾ അമ്മായിയമ്മ 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഖുർആൻ ഓതി യാ അല്ലാഹ് എന്റെ കുടുംബത്തെ കാക്കണമെന്ന് പറയും. 7 മാസം പ്രായമായ ഗർഭവതിയായ മരുമോള് നടന്നു പോകുമ്പോൾ ഫ്രണ്ടിൽ വെളിച്ചെണ്ണ എടുത്തു കൊടുത്ത ഈ കൂതറ അമ്മായി എങ്ങനെ സ്വർഗത്തിൽ പോകും? നിങ്ങൾ പറയും ഇത് സൽസ്വഭാവം എന്ന് പറയാൻ പറ്റൂല. എല്ലാ മേഖലയും നോക്കണം. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് മൊത്തം ഭയങ്കര സ്നേഹം, അള്ളാഹിന്റെ ദീനുമായിട്ടൊരു ബന്ധമില്ല. അള്ളാഹുവിനോട് സൽസ്വഭാവം, ജനങ്ങളോട് സൽസ്വഭാവം. പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഹബീബിന് സ്വലാത്ത് ചൊല്ലുക, ഉത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുക, എല്ലാവരോടും നല്ല സ്വഭാവം. മക്കത്ത് പോയിട്ട് കുറെ ആളുകൾ പറയും നിങ്ങൾ മദീനത്തേക്ക് വരുന്നില്ലേ, അങ്ങനെ ഉംറയിലും ഹജ്ജിലും ഒന്നും മദീന പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഓക്കെ ഓക്കെ, ഇങ്ങനെ പറയണവൻ എന്ത് സൽസ്വഭാവ? അള്ളാഹന്റെ ഹബീബിനെ പിണക്കിയിട്ട് അവൻ ഏത് വാപ്പാക്ക് ചോറ് വെച്ചു കൊടുത്ത്, ഏത് എത്തീമിനെ കെട്ടിച്ച്, എവിടെ പള്ളി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇതാ പറഞ്ഞ സൽസ്വഭാവം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും വേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തില്ല, അല്ലെങ്കിൽ മൗലിദ് കിതാബ് കാണുമ്പോ കൈകാലും പറക്കുക, അതല്ലെങ്കിൽ നബിദിനം വരുമ്പോ പിന്നെ ആകെ വെപ്രാളപ്പെടുക, ഒരു സമാധാനം ഇല്ലാതെ കിടന്ന് ഓടുക. അങ്ങനെ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും താല്പര്യമില്ലാത്തവർ ലോകത്ത് ഒരുപാട് നന്മ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അതാണ് നമുക്ക് അബദ്ധം പറ്റിപ്പോകുന്ന, അതാ അയാൾ ഭയങ്കര സ്നേഹമുള്ള ആളല്ലേ, പാവങ്ങൾക്ക് പൈസ കൊടുക്കുന്ന ആളല്ലേ, നിസ്കരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നല്ല. നിസ്കാരവും സ്വലാത്തും മൗലിദും സുന്നത്ത് ജമാഅത്തും സൽസ്വഭാവവും സ്നേഹവും സഹകരണവും എല്ലാം വരുമ്പോഴാണ് അസ്ഖലു ഫിൽ മീസാ, അങ്ങനെ വരുമ്പോഴാണ് മീസാൻ എന്ന ത്രാസിൽ ഭാരമുണ്ടാകുന്നത്. അല്ലാതെ ആരെ കണ്ടാലും ചിരിച്ചു കാണിച്ചു കൊടുക്കുന്നത് കൊണ്ടല്ല, ആരെ കണ്ടാലും ഇളിച്ചു കാണിച്ചു കൊടുക്കുന്നത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പിന്നെ സൽസ്വഭാവം കാണിക്കേണ്ടത് നീ നിന്റെ ശരീരത്തിനോട് സൽസ്വഭാവം കാണിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സഹാബത്തിനോട് പറയുന്നു. ഇന്നലി നഫ്സിക അലൈക ഹഖുൻ, നിന്റെ ശരീരത്തിനോട് നിനക്ക് ബാധ്യതയുണ്ട്, ആ ബാധ്യത പൂർത്തിയാക്കലാണ് സൽസ്വഭാവമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബാധ്യത പൂർത്തിയാക്കലാണ് ശരീരത്തിനോടുള്ള ബാധ്യത പൂർത്തിയാക്കലാണ് ശരീരത്തിനോടുള്ള സൽസ്വഭാവം എന്ന് പറഞ്ഞ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാലിൽ ചെരിപ്പിട്ടുകൊണ്ട് നടക്കാൻ പാടില്ല. എന്താ പ്രശ്നം? നമ്മുടെ കാലല്ലേ നോവുന്നത്, അള്ളാന്റെ റസൂലിന് എന്താ? അള്ളാന്റെ റസൂല് പറയാ, അത് ചെരിപ്പിടാത്ത കാലിനോട് നീ ചെയ്യുന്ന അക്രമമാണ്. ഒന്നെങ്കിൽ രണ്ട് കാലിലും ചെരിപ്പിടാൻ നടക്കുക, അല്ലെങ്കിൽ രണ്ട് കാലിലും ഇടുക. ഇത് ഒരെണ്ണത്തിലിട്ടുകൊണ്ട് നടക്കുമ്പോ എന്താ പ്രശ്നം? നീ അതിനോട് ചെയ്യുന്ന അക്രമമാണ്. പൊട്ടിയ ചെരുപ്പ് കൊണ്ട് തല ചെയ്യാൻ പാടില്ല. എന്താ കാരണം? എന്താ കാരണം? തലമുറിഞ്ഞു പോകും. അതുകൊണ്ടല്ല, അത് തലമുടി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ അവയവത്തെ നമ്മൾ കളിയാക്കലാണ്. ഇതൊക്കെ അല്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ മതി, നമ്മൾ തീരുമാനിക്കൂലേ, അത് പോരാ. അതിനോട് നമുക്കൊരു ഒരു ഹുർമത്ത്, ഒരു ബഹുമാനം, നമ്മുടെ അവയവങ്ങളോട് ഒരു ബഹുമാനം. നഖം മുറിക്കണമെന്ന് പറഞ്ഞ എന്തിനാണ്? വൃത്തിയായിട്ട് എല്ലാവരും നഖം ഒന്ന് നോക്കി. ഇന്ന് വെള്ളിയാഴ്ച അല്ലായിരുന്നോ? നോക്ക് 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 ഉണ്ടോ നഖം? നഖം വെട്ടിയ മക്കളൊന്ന് കൈവക്കി. നിങ്ങളെ കൈവക്കാൻ പറയാം, ഞങ്ങളെല്ലാരും കൈവക്കും, പിന്നെ എനിക്ക് പള്ളി പോലും കാണാൻ പറ്റില്ല. ഉണ്ടോ നഖം വെട്ടിയരല്ലേ? നഖം വെട്ടാത്തവര് കൈവക്കി. ഇന്ന് ഞായറാഴ്ചയെ എനിക്ക് അല്ലെങ്കിൽ തന്നെ കിബില നേരിച്ചിരിക്കണം, ഉറക്കൊഴിഞ്ഞ്. ഇന്ന് ജുമാക്ക് പോവുകയും ചെയ്തു ഞാൻ. ഇന്ന് ഞായറാഴ്ച, നഖം വെട്ടണ, നഖം വെട്ടണ ഞായറാഴ്ച. ഓ, നഖം വെട്ടേണ്ട ഞായറാഴ്ച അല്ല, വ്യാഴാഴ്ച അസർ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ജുമാക്കുമ്പോൾ വെട്ടണം കേട്ടോ. കേട്ടാ, അടുത്ത ആഴ്ച പോലും വെട്ടി പോക്കറ്റ് ഇട്ടിരിക്കണോ? എന്തോ കഴിക്കണേ നീ? താത്തമാരെ പറഞ്ഞു കൊടുക്ക, ഞായറാഴ്ച എന്ന് പറഞ്ഞോ, നിങ്ങളെ കുഴപ്പമാണ്. അപ്പൊ വ്യാഴാഴ്ച അസർ കഴിഞ്ഞ് വെള്ളിയാഴ്ച ജുമാക്കുമ്പോൾ വെട്ടണം. പിന്നെ നമ്മുടെ കാക്കമാരെ മീശ ഉണ്ടാവും, മീശ എല്ലാവരും നോക്കിയോളി. പാല് കുടിച്ച് മോരൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ മുളവും കരിയപ്പലും എന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും, ബാക്കിയെല്ലാം അകത്തു പോകും.
പിന്നെ അത് വേണമെങ്കിൽ വേറെ ബക്കറ്റിനെ വന്നിട്ട് വേറെ ആളിന് ബ്ലാക്കിൽ കച്ചവടം ചെയ്യാൻ പറ്റും. ആ രീതിയിൽ സാധനം ചുമന്ന് നോക്കി. ഈ മീശയുടെ ഈ ചുണ്ടിന്റെ ചുവപ്പ് മറയുന്ന പോലെ മീശ വളർത്താൻ പാടില്ല. അത് മീശയോടുള്ള നമ്മുടെ ബാധ്യത. അതൊരു രോമ പറഞ്ഞതിന് എന്തൊരു ബാധ്യത. നിങ്ങൾ പോയി മൊയിലെ പോലെ ഭ്രാന്ത് പറയാം 2027 എന്ന് പറയും. കേൾക്കാൻ നല്ല രസമാണ്, പക്ഷെ ഇത് നിങ്ങൾ ചെയ്യണം. സഹോദരിമാർക്ക് കുറേ ഉണ്ട്, പക്ഷേ അത് എല്ലാം കൂടി പരസ്യമായിട്ട് സ്റ്റേജിൽ പറയാനൊന്നും പറ്റില്ല. വനിതാ ക്ലാസ്സിലൊക്കെ പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാർ സഹോദരിമാർക്ക് നമ്മുടെ പെമ്മക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇന്ന് ഉമ്മമാർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നേരമില്ല, അവർക്കത് അറിയേണ്ട കാര്യമില്ല. അവരൊരു മുസ്ലിമായിട്ട് ജീവിക്കുന്നു എന്ന് പോലും അവർക്ക് തോന്നാത്ത കാലത്ത് എന്ത് പറഞ്ഞു കൊടുക്കാനാണ്. ഇവിടെ ഏക സിവിൽ കോഡ് വരാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഏത് താത്താക്ക് ഏത് കാക്കാക്കേണ്ട സങ്കടം? ആർക്കാ സങ്കടം? വന്നോട്ടെ. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും നമ്മൾ ഏക സിവിൽ കോഡ് പോലെ അല്ലേ ജീവിക്കുന്നത്? സെറ്റല്ലേ അവർ നമ്മളുമായിട്ട്? പിന്നെന്താ എന്തിന് ഏക സിവിൽ കോഡ് വന്ന എന്തിന് പ്രത്യേകത? അതാണ് ചോദിക്കുന്നത്. അവിടെയാണ് അവിടെയാണ് നമ്മുടെ ഒരു അവര് ജീവിക്കുന്നത്. അവരുടെ മതത്തിന്റെ നിയമം അനുസരിച്ചിട്ടാണ് അവർ നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ നമ്മുടെ മതം വിട്ടിട്ടാണ് അവരെ സ്നേഹിക്കുന്നത്. അങ്ങനല്ല, നമ്മുടെ മതത്തിനകത്ത് നിന്നുകൊണ്ടാണ് അവരെ സ്നേഹിക്കുക. അവർ നമുക്ക് ലഡുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളവർ പൊങ്കാലയിടുമ്പോൾ പോയി, എന്നാൽ ഞാനും കൂടെ ഒരു ആറ്റുവാ പൊങ്കാലയിടാൻ പോകുമ്പോൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ തരണ്യേ ത്രയംബകേ നാരായണേ നമോസ്തുതേ സൂറാത്താത്തയും സൈനവാത്താത്തയും ജമീലാത്താത്തയും കൊടവും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊതുമ്പും ചൂട്ടെടുത്ത് എവിടെ പോകണേ അസ്സലാമു അലൈക്കും. ഞാൻ പൊങ്കാലയിടാൻ പോകണേ ഈ വർഷം അവർ നമുക്ക് ലഡു വന്നതല്ലേ, അങ്ങനെ പോകാൻ പാടില്ല. അവർ ലഡു വന്നാൽ നമ്മൾ ലഡു കൊടുക്കണം. ഞാൻ തിരുവനന്തപുരം അട്ടക്കുളങ്കര മുസ്ലിം ജമാഅത്തിൽ ജോലി ചെയ്ത ആളാണ്. അട്ടക്കുളങ്കര എന്ന് പറഞ്ഞാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന മുറ്റത്ത്. അപ്പൊ ഒരു വെള്ളിയാഴ്ചയുടെ ആറ്റുകാൽ പൊങ്കാലയാണ് തിരുവനന്തപുരത്ത്. ഞാൻ ചെല്ലുമ്പോ പള്ളിയുടെ മുറ്റത്ത് മുഴുവനും ചുടുകല്ലാണ്. ചുടുകല്ലെന്ന് പറഞ്ഞാൽ ചുവന്ന കല്ലില്ലേ, അതിലാണ് കത്തിക്ക. അപ്പൊ നമ്മുടെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഹാജാ ഹുസൈൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്നേഹസമ്പന്നനായ സഹോദരനോട് പറഞ്ഞു, ഉസ്താദെ നമ്മൾ ജുമാക്ക് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പറയണം, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നവർ ആ കല്ലിൽ ചവിട്ടാൻ പാടില്ല, കല്ലിൽ തൊടാൻ പാടില്ല, വാഹനങ്ങൾ ഇന്ന് ദൂരേക്ക് പാർക്ക് ചെയ്യണം. അതാണ് സഹോദരി എന്ന് പറയുന്നത്. അല്ലാതെ സഹോദരി എന്ന് പറഞ്ഞാൽ നമ്മളും കലം കൊണ്ട് പപ്പിനി ചേച്ചിയിലൂടെ പോയി ഇരിക്കലല്ല. സഹോദരി എന്ന് പറഞ്ഞാൽ അവരെ കല്ലെടുത്ത് മാറ്റാതിരിക്കുക, അവരെ ശല്യം ചെയ്യാതിരിക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കലാണ്. അതാണ് സഹോദരി. അപ്പൊ ഇത് സൽസ്വഭാവം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലുമുള്ളതാണ്. അള്ളാഹുവിനോട്, അവന്റെ റസൂലിനോട്, ദീനിനോട്, മനുഷ്യരോട്, പടപ്പുകളോട്, ജീവജാലങ്ങളോട് പോലും വേണം. ആയിഷ ഹബീബ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു സഹാബാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പങ്ങൾ പുറത്തു പോയാൽ എന്തോ നഷ്ടപ്പെട്ടവനെ പോലെ, എന്തോ നഷ്ടപ്പെട്ടവനെ പോലെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പോയ വഴിയെ നോക്കിയിരിക്കുമായിരുന്നു സഹാബാ. മുത്ത റസൂല് മടങ്ങി വരുമ്പോഴാണ് ആ പൂച്ചയ്ക്കൊരു സന്തോഷം മുഖത്ത് വരുന്നതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ ഒട്ടകം കരഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ പ്രാവിൻ കുഞ്ഞിന്റെ സങ്കടം കണ്ട് തള്ളക്കുഞ്ഞ് തള്ളപ്രാവിന്റെ അരികിൽ കൊണ്ടാക്കിയില്ലേ, അല്ലാഹുവിന്റെ റസൂൽ മാൻപേടയ്ക്ക് കാവൽ നിന്നില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ആടിനെ കറക്കുമ്പോ കറവ നടത്തുമ്പോ നഖം മുറിക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ. ജീവജാലങ്ങളോട് ഇങ്ങനെ സ്നേഹം പകർന്നു കൊടുത്ത മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഒരാള് മക്കളോട് സ്നേഹമാണ്, ഭാര്യയോട് സ്നേഹമാണ്, അള്ളാഹനോട് സ്നേഹമാണ്, മുത്ത് നബിയോട് സ്നേഹമാണ്, എന്നിട്ട് നാട്ടുകാരോട് മുഴുവനും സ്നേഹമാണ്. അയാള് ജീവിതത്തിൽ ഇന്ന് വരെ 100-ലധികം അനാഥ മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ വഴിയെ നടന്നു പോകുമ്പോ ഒരു പൂച്ച നിന്നപ്പോ ഒരു കല്ലെടുത്തതിന്റെ മണ്ടയ്ക്ക് ഒരൊറ്റ എറി കൊടുത്താൽ ഇയാൾ ഇതുവരെ ചെയ്തത് മൊത്തം ഖത്തം ഹോഗയ. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. നമ്മൾ അങ്ങനെ ചിന്തിച്ചു നോക്ക്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾക്ക് പോലും മനസ്സിലാവണം നമ്മൾ സൽസ്വഭാവിയാണ്. വീടിന്റെ ഒരു സൽസ്വഭാവി വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെടിയെ അനാവശ്യമായി മുറിച്ചുപോലും കളയില്ല എന്നാണ് മഹാന്മാർ പറയുന്നത്. ഒരു ഇല പറിച്ചു കളഞ്ഞ സഹാബിയെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് നീ എന്ത് അക്രമമാണ് ചെയ്തത് എന്നാണ്. അല്ലാഹുവേ ഞങ്ങൾ നാളെ മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ളവരാകുമോ എന്നറിയില്ല, പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉറപ്പിച്ചൊരു കാര്യം പറയാം. പണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, റബ്ബേ ആ പ്രിയപ്പെട്ട മഹാനുഭാവന്റെ ജീവിതം പരിശോധിക്കുമ്പോ 100% ജാതിമത ഭേദമെന്നേ എല്ലാവർക്കും ഉറപ്പിച്ചു പറയാൻ പറ്റും. അസ്കലു ഫിൽ മീസാൻ
മീസാൻ എന്ന ത്രാസില് ഏറ്റവും വലിയ ഭാരമുള്ളവരാണ്. അവരുടെ സൽസ്വഭാവം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്റെ മകൻ മരണപ്പെട്ടു, നിങ്ങൾക്കറിയാം. ഈ മാർച്ച് 6-ാം തീയതി ആകുമ്പോ 8 വർഷമാവും ഷേബാൻ 24. ആ മോന് വേണ്ടിയിട്ട് ഞാനും എന്റെ പ്രിയപ്പെട്ടവളും കൂടിയിട്ട് വഴിയോരങ്ങളിൽ കിടക്കുന്ന ജാതി മതഭേദമന്യുള്ള മുഴുവൻ ആളുകൾക്കും, ഇവിടെ ആ ഹൈന്ദവ സഹോദരങ്ങളുടെ മുമ്പിൽ മധുരം വിതരണം നടത്തിയ വിനോദ് കുമാർ എന്നാണ് തോന്നുന്നു പേര്, അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ സംഘത്തിനോടും ഞാൻ പറയുന്നു, നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ സഫീർ പഴയരിയോടോ ആരോടെങ്കിലും ചോദിച്ചിട്ട് എന്റെ നമ്പർ വാങ്ങിയിട്ട് നിങ്ങൾ എന്തായാലും സ്നേഹസാഗരം കാണാൻ വരണം. ഇവിടുത്തെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ അവിടേക്ക് ക്ഷണിക്കുകയാണ്. വഴിയോരത്ത് കിടക്കുന്ന ഇതരമതത്തിൽപ്പെട്ടവർ, ജാതിയില്ല മതമില്ല അവിടെ, അവരെല്ലാവരെയും കൊണ്ടുവന്നിരുത്തി അവർക്ക് ഭക്ഷണവും പാർപ്പിടവും താമസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി. അവിടെ അതിന്റെ ഒരു പുതിയ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി ശിലാസ്ഥാപനത്തിന് 6 വർഷങ്ങൾക്ക് മുമ്പ് പാണക്കാട് സെയ്ദ് ഹൈദർലി ശിഹാബ് തങ്ങളെ ഞാൻ കൊണ്ടുവന്നപ്പോ, പ്രിയപ്പെട്ടവർ, അവിടുത്തെ രോഗികളെ, ഒരു 10 മണിക്ക് ശിലാസ്ഥാപനം നടന്നു, 11 മണിയായപ്പോ സമ്മേളനമൊക്കെ ഇങ്ങനെ പതിയെ കഴിഞ്ഞു, തങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നല്ല വെയിലാണ്, ഒരു ഉയരമുള്ള സ്ഥലത്താണ് ഈ ബിൽഡിംഗ് കെട്ടുന്നത്. ആ വെയിലത്ത്, ആ പൊരി വെയിലത്ത് ഇത്രയും രോഗികളോട് മനസ്സു തുറന്ന് സംസാരിച്ച ഒരു ഒരു മഹാമനുഷ്യൻ, എന്നെ കൊണ്ടുപോലും കഴിയില്ല. പ്രിയപ്പെട്ടവർ, ഹിന്ദുക്കളോട്, അമ്മയോട്, രോഗികളോട്, കഷ്ടപ്പെടുന്നവരോട്, പാവങ്ങളോട്, അവർക്ക് ആരുമില്ലല്ലോ. അവര് മുണ്ടിയാണ്, അവര് ചണ്ടിയാണ്, അവര് കണ്ണുപൊട്ടിയാണ്, മൂക്കുചപ്പിയാണ്, മന്ദബുദ്ധികളാണ്, മാനസിക രോഗികളാണ്, കുഷ്ഠരോഗികളാണ്, അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി നിൽക്കുന്ന പ്രായം ചെന്നവരാണ്. അവരുടെ തലയിലൊക്കെ തൊട്ടിട്ട് എവിടെയാണ് സ്ഥലം, മക്കളൊന്നും ഇല്ലേ, ഇനിയെല്ലാം ബാക്കി നോക്കിയോളും, അങ്ങനെ പറയാണ് നടന്ന് നടന്ന് നടന്ന്. തങ്ങളെ കൂടെയുള്ള മുസ്ലിം ലീഗുകാരൊക്കെ തങ്ങളോട് പറയണ്ടേ, തങ്ങളെ നമുക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം നിങ്ങൾ വരുന്നത് കൊണ്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് പോയാലോ. തങ്ങളതൊന്നും കേൾക്കണില്ല, അവരുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ പാവം. എങ്ങനെയാണ്, ആർക്കാണ് കഴി, ഏത് നേതാവിനാണ് കഴിയ പ്രിയപ്പെട്ടവര്. അതുകൊണ്ടാണ് തങ്ങൾ ഇവിടെ പറഞ്ഞപ്പോ ഞാൻ എഴുതി, വെള്ളയിൽ പോതിഞ്ഞ മേനി കണ്ണുനീരാൽ കണ്ടു വെള്ളിടി വെട്ടുന്ന പോലെ വാർത്ത നെഞ്ചിൽ കൊണ്ടു ഓർമ്മ തൻ സിംഹാസനത്തിൽ എന്നും രാജാവല്ലോ. അതിനപ്പുറം ആ സിംഹാസനം കൈയടക്കാൻ ആരാണ് നമ്മുടെ കേരളത്തിൽ വന്നു പോയത്? നിങ്ങൾക്ക് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറയാൻ പറ്റും, പക്ഷെ എനിക്ക് പറയാൻ പറ്റാത്തത്, ഞാനന്ന് ചെറിയ കുട്ടിയായിരുന്നു, ഹൈദരലി തങ്ങളുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് ആവേശത്തിൽ പറയാൻ പറ്റിയത്. അക്കൊരു അങ്ങനെ ഒരു സ്വഭാവം, ഒരു ഒരു ദീർഘ മതത്തിന്റെ എല്ലാ അതിർവരമ്പുകൾക്ക് അകത്ത് നിന്നുകൊണ്ട് ആ സ്നേഹം കാണിച്ചില്ലേ പ്രിയപ്പെട്ടവര്? വിഷുവിന് പിന്നെ നേന്ത്ര കൊല കൊണ്ട് കൊടുക്കുന്നു, അരിയും നെല്ലും കൊണ്ട് കൊടുക്കുന്നു, തങ്ങൾ പാണക്കാട് കുടുംബത്തിന്റെ മുറ്റത്തു നിന്നത് വാങ്ങുന്നു. അള്ളാഹു എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ ആ സ്നേഹവും ആ കരുതലും ആ കാതലും. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമുക്ക് കഴിയണം നമ്മുടെ നാട്ടിലുള്ളവർ മനുഷ്യരാണെന്ന് തിരിച്ചറിയാൻ, നമ്മുടെ പരിസരത്തുള്ളവർ മനുഷ്യരാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മുമ്പിലൂടെ പോകുന്ന ജീവജാലങ്ങൾക്ക് അവർക്ക് റൂഹുണ്ട് എന്ന്, അവർക്ക് വിശപ്പുണ്ട് എന്ന്, അവർ പ്രസവിക്കുന്നു എന്ന്, അവർക്ക് കുടുംബമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കൾക്കും കഴിയണം, നമ്മുടെ മക്കൾക്കും കഴിയണം. നമ്മുടെ പരിസരത്ത് നിൽക്കുന്ന ചെടികളിൽ വണ്ട് വന്നിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ടാണ് പണ്ട് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ ഒരു കവിതയുണ്ട്, അന്ന് ആ കവിതയുടെ പേര് മാമ്പഴം എന്നാണ്. മാമ്പഴം, ഇന്നത്തെ മക്കൾക്ക് അറിയോ മാമ്പഴം? ചാപ്പാടടിക്കണ മാമ്പഴം അല്ല, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ മാമ്പഴം അറിയോ? കവിതയാണ്. നിങ്ങൾക്ക് ഇന്ന് ഹൂ കാവാലയ ഹൂ കാവാലയ അറിയോളെന്ന് എനിക്കറിയാം. അങ്കണത്തെ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകേ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ 4 മാസത്തിൻ മുമ്പിലേറെ നാൽ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ
അമ്മതൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോലെ മരർ ചെണ്ടന്നോടി ചാഹ്ലാദിച്ചടുത്തെത്തി പൂവാലാർക്കണ്ണ മാമ്പഴം തരൂകണ്ടുൽ പൂവാളും കൊതിയോടെ കൊതിച്ചോ പാടിയിടുന്നു. ഓർമ്മയുണ്ടോ പണ്ടത്തെ ഈ പാട്ട്? സ്കൂളിൽ പണ്ട് നമ്മൾ കവിത പഠിച്ചത് ഏതെങ്കിലും വാപ്പാക്കും ഉമ്മാക്കും ഓർമ്മ ഉണ്ടാവോ? ഉണ്ടോ? അങ്ങനെ പറയണ്ട ഉസ്താദെ, കുറെ തുണ്ടൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വിടുമ്പോൾ എത്തി. മാഷല്ല, ഭയങ്കര രസമാണ് ഇതിന്റെ ഒരു അർത്ഥം. ആ ഒരു മഹാനായ കവി എഴുതി വെച്ചിരിക്കുന്ന ആ കവിതയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ ഭയങ്കര രസമാണ്. സാഹോദര്യത്തിന്റെ മക്കൾ ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ, മാവിന്റെ ചോട്ടിൽ നിന്ന് മാമ്പഴം പറക്കി ഇങ്ങനെ കഴിച്ചിട്ട്. നമ്മളിപ്പോ ഒരുമിച്ച് സ്കൂളിൽ പോകണല്ലേ, പ്രസാദും പ്രദീപും സുരേഷും സുധീറും എല്ലാരും ഒരുമിച്ച് പോവാണ്. അങ്ങനെ മാവിന്റെ ചോട്ടിൽ നിന്ന് ഒരു മാങ്ങ എടുക്കും, എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ചിലര്, ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോ വീട്ടിൽ നിന്ന് മറ്റേ അടുക്കളയിൽ നിന്ന് പുളി അടിച്ചോണ്ട് പോരുന്നു, പുളി പുളി കറുത്ത പുളിയില്ലേ, അത് കുറച്ചിങ്ങനെ ഈ ഇതില് തുണിയിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോ അത് പുളി ഉപ്പ് പറയുമ്പോ തന്നെ പച്ചമാങ്ങ, കറയുള്ള പച്ചമാങ്ങ, അതിനകത്ത് ഉപ്പ് മുളക് പൊടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോ ഒരു കടി കടിച്ചിട്ട് ഇങ്ങനെ. അപ്പൊ പ്രസാദ് പറയാം, ഒരെണ്ണം എനിക്ക് തടാ, അവൻ പ്രസാദിന് കൊടുക്കും, പ്രസാദ് കടിക്കും. അത് കഴിഞ്ഞിട്ട് കൊണ്ട് പോകുമ്പോ ഷൈൻ ഉണ്ടാവും, അവൻ ക്രിസ്ത്യാനി, അവന് കൊടുക്കും, അവൻ ഒരു കടി അടിക്കും. അത് കഴിഞ്ഞ് വരുമ്പോ പള്ളിയിലെ മുക്കരിക്കാക്കാരെ മോൻ സുബേർ വേണത്, എനിക്കൂടെ അവനും കൊടുക്കും ഒരു കഷ്ണം. ഇതെല്ലാം തിന്നുകൊണ്ടുമ്പോ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, എവിടെ പോണോ മക്കളെ, ആ നമ്മള് സ്കൂളിൽ പോവാ, സ്കൂളിൽ പോവാ, ആ ശരിക്കും പോട്ടാ, മാങ്ങ നിറഞ്ഞിട്ട് കഴിക്കരുതേ, തറ വീണത് എടുക്കാവൂ, ആ ശരി. അത് കഴിഞ്ഞ അങ്ങോട്ട് പോകുമ്പോ സ്വാമി പോകുന്നുണ്ട്, മക്കളെ സ്കൂളിൽ പോവാ, ആ അന്ന് ആയി വരട്ടെ. അത് കഴിഞ്ഞ് അങ്ങനെ ഓക്കെ, അത് കഴിഞ്ഞ് അച്ഛൻ വരണം, അങ്ങനെ സമാധാനമൊക്കെ പറഞ്ഞ് എല്ലാവർക്കും പ്രാർത്ഥനയൊക്കെ നടത്തി പോയിരുന്ന കാലം. ഇന്ന് വാപ്പ പറഞ്ഞു, അവന്റെ കൂടെ പോകണ്ടല്ലോ, അവൻ കടിച്ച മാങ്ങ തന്നെ ഒരുക്കണം, അവന്റെ ഉപ്പ് ആകെ പ്രശ്നമാണ് വീട്ടില്, കുടുംബത്തിലാകെ പ്രശ്നമാണ്. അങ്ങനെ ഒരു കാലം മടങ്ങി വരാൻ വേണ്ടിയാണ് പഴയരി പള്ളിയുടെ തിരുമുറ്റത്ത് ലഡു വെച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ കണ്ണീരുള്ളിൽ ഒതുക്കി വെച്ച് പുഞ്ചിരിച്ചുകൊണ്ട് വിനോദ്കുമാറും സംഘവും നിൽക്കുന്നത്. പ്രിയപ്പെട്ട, അങ്ങനെ ഒരു കാലം മടങ്ങി വരാൻ, അങ്ങനെ സന്തോഷത്തിന്റെ നിമിഷം മടങ്ങി വരാൻ, അറിയില്ല എനിക്ക് മടങ്ങി വരാൻ പറ്റുന്നു, ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കാനേ പറ്റുന്നുള്ളൂ, അങ്ങനെ ഒരു കാലം വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം, അവസാന കാഴ്ചയാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പരിസരത്ത് കാണുമ്പോൾ അൽഹംദുലില്ല. ഈ തണുപ്പും ആ സ്നേഹമൊക്കെ ആവുമ്പോൾ ഒരു വല്ലാത്ത കുളിർമ മനസ്സിലുണ്ടായി പോകുന്നു, സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം ഇമോഷണലായി പോകുന്ന ഒരു അന്തരീക്ഷമായി പോകുന്നു ഈ പഴയരി പള്ളിയുടെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ. അള്ളാഹു നമ്മുടെ ഹൃദയത്തിന്റെ കരുതലും കാവലും കണ്ട അള്ളാഹു വലിയ വിജയം തരട്ടെ. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ചരിത്രം പറഞ്ഞു തരാൻ കേട്ടോളൂ. എന്റെ പഴയരിയുടെ പ്രിയപ്പെട്ട സഹോദരിമാര് സഹോദരങ്ങൾ കേട്ടോളൂ, സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഏറ്റവും നല്ല സന്മനസിന്റെ ഉദാഹരണമാണ് മക്കളെ ചരിത്രം പഠിച്ചോളൂ. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു തെമ്മാടിയായ മനുഷ്യനുണ്ടായിരുന്നു, ഒരു താന്തോണിയായ മനുഷ്യനുണ്ടായിരുന്നു, ഒരു നന്മയുമില്ലാത്തവനായിരുന്നു, ഒരു പുണ്യവും ഇല്ലാത്തവനായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ അവൻ തലയിൽ തൊപ്പിയെല്ലാം വെച്ച് നല്ല പ്രകാശിക്കുന്ന മുഖവുമായി നിൽക്കുകയാണ്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിനക്ക് എന്തു പറ്റിപ്പോയി, നീ എങ്ങനെയാണ് നന്നായത്? ആളുകളെ കൊള്ളയടിച്ചു കൊണ്ടിരുന്നവനല്ലേ, ആളുകളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവനല്ലേ, നീ എങ്ങനെയാണ് നന്നായതെന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരം പറയുന്നു, തങ്ങളേ ഒരു ദിവസം ഞാൻ കള്ളുകുടിച്ച് ബോധമില്ലാതെ പോവുകയായിരുന്നു, ആ സമയത്ത് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വാപ്പയില്ലാത്ത ഒരു പ്രിയപ്പെട്ട യത്തീമായ കുട്ടിയായിരുന്നു തങ്ങളേ, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വീടുകൾ തോറും ഇങ്ങനെ പിണ്ടി നടക്കുന്നുണ്ട്, ആരും ഒന്നും കൊടുക്കുന്നില്ല, അവിടെ കയ്യിലില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും ആ കുഞ്ഞിനെ ആട്ടിയോടിച്ചു തങ്ങളേ, എനിക്കത് കണ്ടപ്പോ വല്ലാണ്ട് സങ്കടം വന്നുപോയി, അതുകൊണ്ട് ഞാൻ ഓടിച്ചെന്നിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോളെ വിരൽ തുമ്പ് പിടിച്ച് കൊണ്ടുപോയി തങ്ങളേ.
ഓർക്കണം നിങ്ങള്, നമ്മുടെ മക്കൾക്കാണ് ആ ഒരു അവസ്ഥ വന്നിരുന്നതെങ്കിലോ. ഫലസ്തീനിലെ ഗസയില് വിശന്നിട്ടൊരു കുഞ്ഞു മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോ ചങ്കുപൊട്ടിപ്പോയവനാണ് ഈ പാവപ്പെട്ടവൻ. അമ്മിഞ്ഞപ്പാല് വറ്റിപ്പോകുന്ന മരണമെന്നാണ്, അമ്മിഞ്ഞപ്പാലും വറ്റിപ്പോകുന്ന മരണമെന്നാണ് വാർത്താ മാധ്യമങ്ങൾ അതിനെ വിളിച്ചത്. ശരി തന്നെയാണ്, ഒരു മാതാവിന്റെ മരണത്തിലെ പാല് പോലും വറ്റിപ്പോകുന്ന മരണ വാർത്തയാണ്. പാലുകൂടി മാറാത്ത ഒരു കുഞ്ഞ് തൊണ്ട നനയ്ക്കാ തൊണ്ട നനക്കാതെ പാല് കുടിക്കാതെ വെള്ളം കുടിക്കാതെ വിശന്ന് 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 മരിച്ചു പോവുക എന്ന് പറയുന്നത് താങ്ങാവുന്നതിനും അപ്പുറമാണ് പ്രിയപ്പെട്ട പെങ്ങളേ. ബോംബിട്ടു കൊന്നതല്ല, വെടിവെച്ച് കൊന്നതല്ല, കഴുത്തറുപ്പെടുപ്പതല്ല, എറിഞ്ഞു കൊന്നതല്ല, വിശന്ന് 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 ആരാണ് വരുന്നത്? തോക്കുമായി മുമ്പിലൂടെ നടക്കുന്നവർ തന്നെ വാരിയെടുപ്പിട്ടൊരു മുത്തം തരുമെന്നും തരുമെന്നും പാല് തരുമെന്നും ആഗ്രഹിക്കുന്ന പിഞ്ചു കുഞ്ഞ് ഗസയുടെ മണ്ണിൽ കിടന്ന് വിശന്നിട്ട് മരിച്ചു പോയെങ്കിൽ അള്ളാഹുവേ നമ്മുടെ മക്കൾക്ക് നീ ആ ഒരു ഗതി കൊടുക്കല്ല. അല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ മക്കളെ ചെറിയ പ്രായത്തിലാ നമ്മൾ മരിക്കുന്നതെങ്കിൽ ആ മക്കളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുവോ? സഹിക്കാൻ പറ്റൂല. അല്ലാ ആരോരുമില്ലാതെ പാവപ്പെട്ട മക്കൾക്ക് പിന്നെ നബിദിനമില്ല, പിന്നവർക്ക് പെരുന്നാളില്ല. പടേരി പള്ളിയുടെ ഈ മനോഹരമായ ഉദ്ഘാടനത്തിന്റെ ആഘോഷ ദിവസം ഈ കസേരയിൽ എവിടെയെങ്കിലും യത്തീമായ മക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവര് ചിന്തിക്കുമല്ലോ, അള്ളാഹുവേ എത്ര കടകളാണ് ആ റോഡ് സൈഡിലുള്ള, അവിടെ പൊരി കൊടുക്കുന്നുണ്ട്, അവിടെ മിഠായി കൊടുക്കുന്നുണ്ട്, അവിടെ അച്ചാറ് കൊടുക്കുന്നുണ്ട്, അവിടെ ബലൂൺ കൊടുക്കുന്നുണ്ട്, അവിടെ ഈത്തപ്പഴം കൊടുക്കുന്നുണ്ട്. അല്ലാ എന്റെ വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കില്, എന്റെ പടേരിയിൽ എന്റെ മരിച്ചുപോയ വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കില്, എന്റെ വിരൽ തുമ്പ വിളിച്ചിട്ട് ഈ റോഡിലൂടെ നടന്നിട്ട് അതൊക്കെ എനിക്ക് വാങ്ങി തരുമായിരുന്നല്ലോ അല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഒരു യത്തീമായ കുട്ടി ഇവിടെ ഇരുന്ന് കരഞ്ഞാൽ ആ കണ്ണീരിന്റെ ശക്തി നാളെ ആഹാരത്തിന് താകാ. എന്റെ പടയേരിക്കാരെ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇബ്നു ഹജ്ർ റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറയാണ്, തങ്ങളെ ഞാൻ നോക്കുമ്പോ ഒരു യത്തീമായ കുട്ടിയാണ്, സാധുവായ കുട്ടിയാണ്, ഞാൻ ആ കുഞ്ഞിനെ കൊണ്ടുപോയി വയറ് നിറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. നബി തങ്ങളെ വയറ് നിറച്ചു ഭക്ഷണം വാങ്ങിക്കൊടുത്തു തങ്ങള്, വാപ്പയില്ലാത്ത മോളല്ലേ, എന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടമായി പോയി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നടന്നുപോയി. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ മരണം സ്വപ്നം കണ്ടു തങ്ങളെ. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ മരണം ഞാൻ സ്വപ്നം കണ്ടു തങ്ങളെ, എന്റെ മരണം ഞാൻ സ്വപ്നം കണ്ടു തങ്ങളെ. ആരെങ്കിലും അവരവരുടെ മരണത്തെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അങ്ങനെ സ്വപ്നം കണ്ട പിറ്റന്നവരുടെ നിസ്കാരം നഷ്ടപ്പെടുത്തൂല. പിറ്റന്നവര് പിണങ്ങിയിരിക്കുന്നവരോട് സംസാരിക്കാതിരിക്കൂല. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവര്, നൗഷാദുബാക്കവി കണ്ടിട്ടുണ്ട് എന്റെ സ്വന്തം മരണത്തെ. പിറ്റന്ന് രാവിലെ തന്നെ ഞാൻ എന്റെ മഹാനായ മശായിഖന്മാർ പ്രിയപ്പെട്ട ഗുരുനാഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്റെ മരണത്തെ സ്വപ്നം കണ്ടിരിക്കുകയാണ്, ഞാൻ മരണപ്പെട്ട് വീടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നതാണ്. എന്റെ നാട്ടുകാർ പലരും എന്നെ കുറിച്ച് പറയുന്നു, ചിലർ കരയുന്നു, ചിലരത് വേണമെന്ന് പറയുന്നു. എന്റെ മയ്യത്തിന്റെ അടുത്ത് വരുന്നു, എന്റെ പള്ളിപ്പറമ്പിലേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന രംഗം വരെ കണ്ട രംഗം എന്റെ പ്രിയപ്പെട്ടവര്, 100 കൊല്ലം ദുനിയാവിൽ ജീവിച്ചിരുന്നാലും മറക്കൂല മുസ്ലിമേ, അത് മറക്കാൻ കഴിയൂല മുസ്ലിമേ. ഇബ്നു ഹജ്ർ റളിയല്ലാഹു അൻഹുവിനോട് അയാൾ പറയാണ്, തങ്ങളെ എന്റെ മരണം ഞാൻ സ്വപ്നം കണ്ടു തങ്ങളെ, റൂഹ് പിടിക്കുന്നൊരു സ്വപ്നം കണ്ടു തങ്ങളെ. എന്റെ മയ്യത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടത്തുമ്പോ എന്റെ കുടുംബക്കാര് നിലവിളിക്കുന്നൊരു സ്വപ്നം കണ്ടു തങ്ങളെ. എന്റെ മയ്യത്ത് പൊതിയുന്നത് എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങി എന്നെ മയ്യത്ത് കട്ടിലെടുത്തു വെച്ചുകൊണ്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകുന്നത്, ഖബറാകുന്ന 6 അടി മണ്ണ് ഞാൻ കണ്ടു തങ്ങളെ, 6 അടി മണ്ണിന്റെ അകത്ത് എന്റെ മയ്യത്ത് ഇറക്കി വെക്കുന്നത് ഞാൻ കണ്ടു തങ്ങളെ. ഓ
ഖബറിന്റെ മയ്യത്തിറക്കി വെച്ച് എല്ലാവരും മണ്ണിട്ട് പിരിഞ്ഞു പോകുന്നത്, എന്റെ മക്കള് പോകുന്നത്, എന്റെ കുടുംബക്കാര് പോകുന്നത്, എന്റെ ബന്ധുക്കള് പോകുന്നതല്ല. ഞാൻ കണ്ടോ തങ്ങളെ, അങ്ങനെ ആ ഖബറിന്റെ അകത്ത് ഞാൻ കിടക്കുമ്പോ ഭീമാകാരന്മാരായ മലക്കുകള് എന്റെ ഖബറിന്റെ അടുത്ത് വരുന്നത് കണ്ടു ഇബ്നു ഹജർ തങ്ങള്. അവര് ഭീകരമായ രൂപത്തിലാ വരുന്നത്, അവരെ കണ്ണിലൂടെ തീ പാറുന്നുണ്ട്, അവരെ ചെവിയിലൂടെ പുക വരുന്നുണ്ട്, അവരെ കണ്ടാ തന്നെ പേടിച്ചു പോകും തങ്ങള്. അവരെന്നെ അടിക്കാൻ കയ്യോകുകയാണ്. വലിയ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടുവന്ന് ആരടി മണ്ണാകുന്ന ഖബറിന്റെ അകത്ത് അവരെന്റെ കശാപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോ തങ്ങളെ പെട്ടെന്നാണ് ഞാനത് കണ്ടത്. ഞാൻ ഇന്നലെ ഭക്ഷണം വാങ്ങിക്കൊടുത്ത യത്തീമായ കുട്ടിയില്ലേ, ആ കുട്ടി വന്നിട്ട് മലക്കൂടെ കാല് പിടിച്ചിട്ട് പറയുകയാണ്, അടിക്കല്ലേ ആ പാപപ്പെട്ടവനെ, അടിക്കല്ലേ അയാളെ ഉപദ്രവിക്കല്ലേ, അയാളെ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നവനാണ്, അയാൾ എന്റെ വയറ് നിറച്ചവരാണ്, വാപ്പയില്ലാത്ത ആരുമില്ലാത്ത എനിക്ക് പരിഗണന തന്നവരാണ്, എന്നെ കണ്ടപ്പോ ചിരിച്ചവരാണ്, എന്നണച്ചു ചേർത്തവരാണ്, അതുകൊണ്ട് അയാളെ അടിക്കല്ലേ മലക്കുകളെ എന്ന് പറയുമ്പോ ആ മലക്കുകൾ ഉപദ്രവം നിർത്തിയിട്ട് മടങ്ങി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു തങ്ങളെ. പിന്നെ ഞാൻ ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നതാകണ്ടത്, പിന്നെ ഞാൻ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു തങ്ങളെ. പിന്നെ എങ്ങനെ ഞാൻ ഇനി തെമ്മാടിത്തരം ചെയ്യും, പിന്നെ എങ്ങനെ ഞാൻ ഇനി കള്ളു കുടിക്കും, പിന്നെ എങ്ങനെ ഞാൻ ഇനി വേണ്ടാത്തരം ചെയ്യും. അതുകൊണ്ട് തങ്ങളെ ഇന്നത്തെ ദിവസം മുതൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഞാനൊരു സോലിഹായ മനുഷ്യനായി പോയി തങ്ങളെ. നന്മയുള്ളവരുടെ മനസ്സിൽ അള്ളാഹുവിന്റെ ഇഷ്ടം കൊണ്ടവന് നന്നാവാനും രക്ഷപ്പെടാനും ഉള്ള ഒരുപാട് അവസരങ്ങൾ കൊടുക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് ആലോചിച്ച് നോക്ക്, മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ആയിരക്കണക്കിന് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാ, സൽസ്വഭാവിയാണ്. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസ്തിയിൽ അജ്മീർ നിങ്ങൾ കേട്ടിട്ടില്ലേ, അജ്മീറിന്റെ രാജകുമാരൻ, ഇന്ത്യയുടെ രാജാവ്, ഇന്ത്യയുടെ സുൽത്താൻ. ആ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയുന്ന മറ്റൊരു പേരാണ് ഉരീബ്നു നവാസ്, പാവങ്ങളുടെ പടത്തലവൻ എന്നാണ്, പാവങ്ങളുടെ പടത്തലവൻ എന്നാണ്. അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു ഒരു നായക്ക് രോഗം വന്നപ്പോൾ ജനങ്ങൾ അതിനെ കല്ലെറിഞ്ഞപ്പോ എറിയരുത് എന്ന് പറഞ്ഞിട്ട് ആ നായയും കൊണ്ട് കാട്ടിലേക്ക് പോയി ചികിത്സിച്ച് രോഗം മാറ്റിയിട്ട് കുറെ ദിവസത്തിന് ശേഷം കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരോടും സ്നേഹത്തോടെ, ജീവജാലങ്ങളോട്, സസ്യലതാദികളോട് പോലും. ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന, അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകൾ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ശക്തിയായിട്ടൊന്ന് കാലുകൊണ്ട് ചവിട്ടുന്നത് പോലും സൽസ്വഭാവി ചെയ്യൂലെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. എത്ര വലിയ മനോഹരമായ ഒരു ആദർശത്തിന്റെയും ഒരാശയത്തിന്റെയും ഉടമയാണ് നമ്മൾ. രണ്ടാമത്തെ സ്വർഗത്തിൽ മീസാൻ എന്ന ദ്രാസിൽ ഭാരമുള്ള രണ്ടാമത്തെ ഹദീസ് പറയട്ടെ, ശ്രദ്ധിച്ചോളൂ. ഹദീസ് പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ് രണ്ട് ദിക്കറുകൾ മീസാനെന്ന ത്രാസിൽ വലിയ ഭാരമാണ്. പഠിക്കണേ സഹോദരിമാരെ, ഈ ദിക്കറ് മറക്കല്ലേ, ഈ ദിക്കറ് നിന്റെ ജീവിതത്തിൽ ഒരു ദിവസവും പോലും മുടക്കല്ലേ. നമ്മുടെ നാളെ നന്മയുടെ ത്രാസിൽ ഭാരം കുറഞ്ഞു പോയാൽ പരലോകത്ത് ഇങ്ങനെ ഓടി നടക്കും, അല്ലാഹുവേ മക്കളോട് പോയിട്ട് ഉമ്മ ചോദിക്കും, മോനെ നീ ദുനിയാവിൽ ചൊല്ലി ഒരു സുബ്ഹാനല്ലാഹിയുടെ കൂലി ഉമ്മാക്ക് തരുവോ മോനെ, ദുനിയാവിൽ ചൊല്ലിയ സുബ്ഹാനല്ലാഹിയുടെ കൂലി ഉമ്മാക്ക് തരുവോ മോനെ എന്ന് ചോദിക്കുമ്പോ ആ മകൻ പറയാണ്, ഉമ്മ പ്രസവവും ഗർഭവും അതിന്റെ കണക്കൊക്കെ ദുനിയാവിലാണ്, ഇവിടെ ഉമ്മ എന്റെ കാര്യം തന്നെ ആലോചിക്കുമ്പോ സങ്കടമാണ്, എന്റെ ഒരു സുബ്ഹാനല്ലാഹിയുടെ ഒരു ഹർക്കത്തിന്റെ കൂലി പോലും ഞാൻ നിങ്ങൾക്ക് തരൂല ഉമ്മ എന്ന് മക്കള് പറയുന്ന കാലമാണ് മഹ്ശറ. അല്ലാഹുവേ അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ,
നാവിന് ഏറ്റവും ഏറ്റവും ലഘുവായ രണ്ട് ദിക്കറുണ്ട്. സഖീലത്താനി ഫിൽ മീസാ, അത് മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും വലിയ ഭാരമുള്ളതാണ്. ഹബീബത്താനി ഇല റഹ്മാ, അല്ലാഹുവിന് ആ രണ്ട് ദിക്കർ വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ ആദ്യം അതിനെ കുറിച്ച് പറഞ്ഞു വെക്കുകയാണ്. ആ ദിക്കർ പറയുന്നതിന് മുമ്പ് ആ ദിക്കറിന്റെ ക്വാളിറ്റി, മൂന്ന് ക്വാളിറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതിലൊന്നാമത്തത് ഖഫീഫത്താനി അലൽ ലിസാ, നിന്റെ നാവ് കൊണ്ടത് പറയാൻ വളരെ സിമ്പിളാണ്, എളുപ്പമാണ്. ഒരുപാട് സമയം ചെലവഴിക്കണ്ട, ഒരുപാട് റിസ്ക് എടുക്കണ്ട, ഒരുപാട് കഷ്ടപ്പെടണ്ട. വസഖീലത്താനി ഫിൽ മീസാൻ, നാളെ നന്മ തിന്മ തൂക്കുന്ന ത്രാസിൽ വലിയ ഭാരമുള്ളതാണ്. ആ രണ്ട് വാക്കുകളെന്ന്, രണ്ട് ദിക്റുകളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ ക്വാളിറ്റി എന്താ? ഹബീബത്താനി ഇല റഹ്മാൻ, അല്ലാഹുവിന് അത് വലിയ ഇഷ്ടമാണ്. സ്വഹാബികളെ, സഹാബികളെ ചോദിക്കുന്നു, പറയൂ നബിയേ, ആ രണ്ട് ദിക്കർ പറയൂ നബിയേ. മീസാൻ എന്ന ത്രാസിൽ ഞങ്ങൾ ഭാരം കൂട്ടട്ടെ റസൂലേ, മീസാൻ എന്ന ത്രാസിൽ ഞങ്ങളുടെ ഈ ആ ദിക്കർ കൊണ്ട് ഞങ്ങൾ ഭാരമുണ്ടാകട്ടെ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു, ഒന്നാമത്തെ വാക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, രണ്ടാമത്തത് സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം. നാവിന് ഭാരമില്ലാത്ത വാക്കാണ് ഇത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുമ്പോ തന്നെ അള്ളാഹുവിന് എന്നോട് ഇഷ്ടം കൂടുകയാണ്. എന്റെ മീസാൻ, എന്റെ ഈ ദിക്കറിന്റെ ഭാരം ചുമക്കാൻ തയ്യാറാവാണ്. ആലോചിച്ച് നോക്ക് എത്ര സിമ്പിളാണ്. നമ്മൾ ചൊല്ലലുണ്ടോ? പഴയ കാലത്തൊക്കെ ചൊല്ലുമായിരുന്നു, മഗ്രിബിന് മുമ്പ് ഈ ദിക്കർ 101 പ്രാവശ്യമൊക്കെ. വളരെ കുറഞ്ഞു പോയി. സഹോദരിമാർക്ക് നേരമില്ല, സഹോദരങ്ങൾക്ക് നേരമില്ല, ഓടുകയാണ്. ദുനിയാവിന്റെ ദിവസങ്ങൾ ചുരുങ്ങി വരുന്നു. കാലചക്ര സ്പീഡിൽ കറങ്ങുന്നു. ശേബാൻ എത്ര വേഗമെത്തി? റമദാൻ കഴിഞ്ഞല്ലേ ഉള്ളൂ ഉസ്താദ്, അതിനു മുമ്പ് അടുത്ത റമദാനായോ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തി. മഹാനായ ഒരു സഹാബി പുന്നാര ഹബീബിന്റെ ചാരത്തേക്ക് വരികയാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു, അയ്യുൽ കലാമി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കലാം, ഒരു സംസാരം ഒന്ന് പറയൂ നബിയേ. അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുക, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മനുഷ്യന്റെ സംസാരം ഏതാ? ഒരു മനുഷ്യൻ ദുനിയാവിൽ ഒരുപാട് സംസാരിക്കുന്നില്ലേ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സംസാരം ഏതാ? പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസ്തഫല്ലാഹു ലിമലായികത്തിഹി വലിഇബാദിഹി, മലക്കുകൾക്കും അവന്റെ അടിമകൾക്കും വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത ഒരു വാക്കാണ് അബൂദറേ. അതേത് വാക്കാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നൂറുകണക്കിന് ഇതുപോലെ ഹദീസുകളുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി അലീമിന് മാത്രം. അബൂദർ റളിയല്ലാഹുവിനെ ചോദിച്ചു, നബിയെ, ഒരു മനുഷ്യൻ പറയുന്ന സംസാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സംസാരം ഏതാ? മസ്തഫല്ലാഹു മലായികത്തിഹി വലിയ അടിമകൾക്കും വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ദിവസവും ഒരു 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, കൂടെ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഒരു 101 പ്രാവശ്യം മഗ്രിബിന്റെ സമയത്തൊന്ന് ചൊല്ലി തീർത്താൽ പെങ്ങളേ, ചെയ്തു പോയ നന്മകളെ മീസാനിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അളന്ന് തിട്ടപ്പെടുത്തുന്ന സമയത്ത് ഏറ്റവും വലിയ ഭാരമുള്ളതായി ഈ അമലു നാളെ അല്ലാഹുവിന്റെ ലോകത്തെണ്ണുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ പറയാണ്. ഇവിടെ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ടല്ലോ, ഞാൻ അവരോട് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ മന്ത്രം ഉരിയാടാതെ ഒരു ദിവസം നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റുന്നുണ്ടോ? യഥാർത്ഥ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ ഹിന്ദുവിനെ സംബന്ധിച്ച് പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടല്ലോ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇത് പാടാതെ ഒരു ഇതര മതത്തിൽപ്പെട്ട, ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു മുത്തശ്ശി ഉറങ്ങിയിരുന്നില്ല. ചെറിയ ഒരു പാത്രവും അതിനകത്ത് വെള്ളവും അതിനകത്ത് ചെമ്പരത്തിപ്പൂവൊക്കെ വെച്ചിട്ട് അങ്ങനെ രാത്രി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോഴുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് സൗകര്യങ്ങളും സംവിധാനങ്ങളും കൂടുമ്പോ ഇതര മതത്തിൽപ്പെട്ട മറ്റ് സഹോദരങ്ങൾക്ക് ചിലപ്പോൾ ധൃതിയാണെങ്കിലും പ്രായം ചെന്നവരൊക്കെ ഇപ്പോഴും ചൊല്ലുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഉമ്മമാര് പണ്ട് വൈകുന്നേരം ആകുമ്പോ മഗ്രിബിന്റെ സമയമാകുമ്പോ മക്കളെ അടുത്തോട്ട് വിളിച്ചിരുത്തി, അസ്ബീ റബ്ബീ
അറിയോ കട, അതറിയോ അതറിയോ അതറിയാന്നുള്ള കൈവക്കട. വാ വന്നേ, വാ മോനെ, അവരെ അത്ര വരാ, വാ അത്ര കൊണ്ടുപോകാൻ തരൂല്ലേ, തേച്ച് നിനക്കല്ല ബാക്കി കൈവക്കില്ല, നീ ഇത്രയും പൊക്കാണെങ്കിൽ കൈവക്കില്ല, പൊക്കിയ കൈവക്കിയ കൈവക്കിയ, വാ വാ കൈവക്കിയ കൈവക്കിയില്ല, കൈവക്കിയാണ് വിളിക്കുന്നത്, കൈവക്കിയാണ് വിളിക്കുന്നത്, വാ മോനെ, വാ മോനെ, നീ പറഞ്ഞ റോസ് ജസ്റ്റ് പറഞ്ഞ അത്രേ ചേരാ, നല്ല മണം കിട്ടോടാ അങ്ങോട്ട് പോകുമ്പോ, വാ അത് തന്നെ, വാ എന്തായാലും നീ എണീച്ചില്ല, നിനക്ക് തരാരിക്കണം മോശമല്ല, വാ പച്ച തൊപ്പിയും ചുവന്ന ഷർട്ടും, വാ ബിസ്മില്ല, മോന്റെ പേരെന്താ, ഷെഹസാദ് ഹസ്ബി റബ്ബി ഒന്ന് ചൊല്ലിക്കാൻ നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന് പാട് ബിസ്മില്ലാ റഹ്മാൻ റഹീം. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഐറുല്ലാ നൂർ മുഹമ്മദ് സല്ലല്ലാ ഹക്ക് ലാ ഇലാഹാ ഇല്ലല്ലാ. മാഷാല്ലാ മാഷാല്ലാ. എന്താ പേര്, എന്താ പറഞ്ഞേ? മുഹമ്മദ് ഷെഹസാദ് അല്ലേ? അൽഹംദുലില്ലാ. ഈ അത്ര ഉണ്ടല്ലോ, ഈ അത്ര എന്ന് പറഞ്ഞാലേ മോൻ്റെ വാപ്പ മുയിലാരാണ് എനിക്കറിയാം, പക്ഷെ ആ വാപ്പ കിട്ടാത്ത അത്രയാണത്. ആ എൻ്റെ വാപ്പാണ് അവിടെ ഇരിക്കണേ, മാഷാല്ലാ. അതെങ്ങനെ പറഞ്ഞു എന്നോട്, എൻ്റെ മോൻ ഉസ്താദ്, ഒരു അഭിമാനല്ലേ ഇൽമിൻ്റെ മജ്ലിസിൽ ഞങ്ങളെ പണ്ട് ഇതുപോലെ ഉസ്താദ്മാരെ വിളിച്ച് കയറ്റിയതല്ലേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഈ മോനെ അല്ലാഹു ഖുറവിയായ ആലിമിൽ അല്ലാ പെടുത്തട്ടെ. ചെല്ലു മോനെ, മാഷാല്ലാ. വടാ വടാ, എന്താ പേര്? അമീൻ ഫവാസ്. സെറ്റാണ് മാഷാല്ലാ. ഒന്ന് ഒരുക്കി റെഡിയാക്കാം നമുക്ക്. അസ്ബി റബ്ബി അറിയോ, എല്ലാ മക്കളും പഠിക്കണതാ കേട്ടോ. അമീൻ ഫവാസ് മോൻ ചെല്ലണ്ട, ഞാൻ ചോദിച്ചെന്നല്ലോ, മോൻ വിഷമിക്കണ്ട, ചെന്നോ. അല്ല അത്ര വരട്ടില്ലേ, അതാ ഇനി അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ റെഡി ആയിട്ടിരുന്നാണ് ബാക്കിയുള്ള മക്കൾ കേട്ടോ. എനിക്ക് ജസ്റ്റ് മിസ്സായിരുന്നല്ലേ, ഞാൻ ഇത് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ അടുത്തതിന് വിളിക്കും. ആ അടുത്ത ചോദിക്കട്ടോ, റെഡി ആയിട്ടിരുന്നോ? ആ മോന് എത്ര അക്ഷരത്തെറ്റില്ലാതെയാണ് വളരെ ഭംഗിയായിട്ട് അത് ചൊല്ലിയെന്നറിയോ. നമ്മളൊക്കെ എന്താ ചെല്ല, ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി മാഫി ഖൽബി ഖൈറുല്ലാ ഖൈറുല്ലാ എന്നാണ് പറയാ പലരും. അൽഹംദുലില്ലാ, അത് കൃത്യമായി അക്ഷര പിശകില്ലാതെ കൃത്യമായിട്ട് ചൊല്ലി. അത് ഒരു ഉസ്താദാവുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. ഉസ്താദൊന്നും ആവണമെന്നില്ല, നമുക്കും പറ്റും ചെറിയ ചെറിയ മക്കൾക്ക് വരുന്ന ഇത്തരം തെറ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. എത്ര വൃത്തിയായിട്ട് ചൊല്ലി, അള്ളാഹു ആ പൊന്നുമോൻ അനുഗ്രഹം. വലിയ സന്തോഷം തോന്നുന്നു എനിക്ക്, കാരണം അതൊക്കെ പണ്ട് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ നമുക്ക് ചൊല്ലിത്തരും. അസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി വൈറുല്ലാ നൂറു മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. അൽഹംദുലില്ലാ, എന്ത് രസാണ്, എന്ത് ഭംഗിയാണ്. നമുക്ക് ഇന്നത് വൈകുന്നേരം ഏത് ഉമ്മയാണ് പാടുന്നത്, ഏത് വാപ്പയാണ് പാടുന്നത്, ഏത് മക്കളെ ഉറക്കുമ്പോഴാണ് ഇങ്ങനെ പാട്ട് കേൾക്കുന്നത്. ഇന്ന് ഉറക്കാൻ പാട്ടൊന്നും വേണ്ട, മക്കളല്ല തന്നെ ഉറങ്ങണം എപ്പോഴും. ഉസ്താദന്മാരോട് മക്ക ഉമ്മമാര് പറഞ്ഞ എന്താ, ഉസ്താദെ ഈ കുഞ്ഞ് ജനിച്ചിട്ട് ഉറക്കം തന്നെ, ഉറക്കം തന്നെ, ആ ഉറക്കം തന്നെ ഉണരി വാപ്പച്ചി നോക്കണേ, എക്കടെ കുട്ടേ എക്കടെ കുട്ടി അവൻ പോണേ വാപ്പാന്ന് പറഞ്ഞു. അവനറിയ അഞ്ചു വയസ്സായ പിന്നെ ഉറങ്ങാൻ പറ്റൂല അന്ന് ഈ ദുനിയാവിൽ, അതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങി തീർക്കുക. പണ്ട് അങ്ങനെയല്ല, ഉറങ്ങൂല പാട്ടുപാടി നിൽക്കറി, ഇന്ന് അതൊന്നും വേണ്ട, ഉറക്കം തന്നെ. എല്ലാം മരുന്നും ഒന്നാം മാസത്തിൽ ഇടിച്ച് കയറ്റല്ലേ, പിന്നെ എങ്ങനെ ഉറങ്ങാതിരിക്കും, ക്രാവി ക്രാവി നടക്കും. എന്നിട്ട് ഇങ്ങനെ താത്തമാർ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ഈ സാധനം അടിച്ച് കയറ്റി കൊടുക്കും. പിന്നെ ഉണ്ട മറ്റേ കൂരവ് അത് ഇത് പൊടി പിന്നെ ബൂസ്റ്റ് അത് ഇതൊക്കെ പറഞ്ഞ് എല്ലാം അണ്ടി മുണ്ടം കിടക്കും ഇങ്ങനെ ഇരിക്കും. ആറുമാസം മോന് മൂന്ന് വയസ്സായോ? മൂന്ന് വയസ്സല്ല, നാല് മാസമായോ ഉസ്താദ്. പിന്നെന്താ ഇങ്ങനെ ഇരിക്കണേ, അത് നമ്മൾ കയറ്റി കൊടുക്കണം. അതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇത്തരം ദിക്റുകൾ ഇത്തരം ബൈത്തുകൾ നമ്മളെ പ്രിയപ്പെട്ട മക്കൾക്ക് കുടുംബത്തിനൊക്കെ പറഞ്ഞു കൊടുക്കണം. അതീ മടങ്ങി വരണം, അതിലേക്ക് നമ്മൾ മടങ്ങി വരണം. പണ്ടത്തെ നമ്മുടെ ഉമ്മമാര് പാടുന്ന വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, വീരനായി നീ വളരണം ജീവിത പൊന്നാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ. എത്ര രസമായിരുന്നു അത് കേൾക്കാൻ. അതിലൂടെയാണ് നമ്മുടെ മക്കൾ ദിക്റ് പഠിക്കുന്നത്, അതിലൂടെയാണ് നമ്മുടെ മക്കൾ സ്വലാത്ത് പഠിക്കുന്നത്. അതുകൊണ്ട് വൈകുന്നേരമാകുമ്പോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീ
മരണപ്പെട്ട് പരലോകത്ത് മീസാൻ എന്ന ത്രാസിന്റെ അരികത്ത് ചെല്ലുമ്പോ അതിനകത്ത് ഏറ്റവും വലിയ ഭാരമുള്ള വസ്തുവായിട്ട് ഈ ദിക്ര് മാറുമെന്ന് ഷെഫിയോന റസൂലുള്ളാഹി അല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ, ഖുർആൻ പറഞ്ഞതെന്താ, വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ ദിക്റാണ് വലുത്, അല്ലാഹുവിന്റെ ദിക്റാണ് വലുത്, അല്ലാഹുവിനെ കുറിച്ച് പറയലാണ് വലുത്. 70,000 ദിക്ർ വാപ്പാക്ക് വേണ്ടി ചൊല്ലുന്നവർ, ഉമ്മാക്ക് വേണ്ടി ചൊല്ലുന്നവർ. അപ്പോ ഈ ദിക്റും സലാത്തും നമ്മൾ ചൊല്ലണം. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി 70,000, സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി 70,000 ദിക്ർ ഹദിയ ചെയ്താൽ ആ ദിക്ർ നിഷ്കളങ്കമായി ഇഖ്ലാസോടെ അക്ഷരത്തെറ്റില്ലാതെ അങ്ങനെ ചൊല്ലിയാൽ ആ ദിക്ർ അവർക്ക് നരകമോചനം വാങ്ങിച്ചു കൊടുക്കുമെന്നാണ്. അത് നമ്മുടെ സ്വന്തം ഖബറിലേക്ക് നമുക്ക് നിയത്ത് ചെയ്യാം. മരണപ്പെട്ട വാപ്പാക്കും മരണപ്പെട്ട ഉമ്മാക്കും അല്ലാതെ നമ്മുടെ ഖബറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 70,000 ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചൊല്ലുമ്പോ അക്ഷരത്തെറ്റില്ലാതെ വ്യക്തമായി ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞെടുത്തുമ്പോ അവസാനം ഒരു ഹാ വരണം, അല്ലാഹ്, അല്ലാഹ് അതിന്റെ ഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാതെ ലാ ഇലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനല്ല. ആ ലാ കഴിഞ്ഞിട്ട് യാ അടിയിൽ കസർ അങ്ങനത്തെ അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലരുത്. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ പെട്ടെന്ന് ചൊല്ലി തീർക്കണം. എന്നിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ പറയണം, ഞാൻ ഒരു കോടിയായി, ഒരു കോടി. നമ്മൾ പതുക്കെ സാവകാശം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലാം. നമുക്ക് സ്പീഡ് ഉണ്ടല്ലോ, അക്ഷരത്തെറ്റില്ലാതെ ചൊല്ലല്ലോ, ചൊല്ലണം. അതിന് ഈ സഹോദരിമാർക്ക് വല്ല ക്ലാസ് വല്ലതും വെച്ച് അവിടെ വരുമോ, എന്തെങ്കിലും വിശേഷം പറഞ്ഞാൽ വരുമോ? ഇന്ന് ഇവിടെ ലഡു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടെ ഓടി വന്നത്, ചുമ്മാ കേട്ടോ തമാശ, ഞങ്ങൾ അങ്ങനെ കാര്യമാക്കണ്ട. നിങ്ങൾ ക്ലാസ്സൊക്കെ വെക്കുമ്പോൾ വരണം, കൃത്യമായും മദ്രസയിൽ ക്ലാസ് വെക്കുമ്പോൾ, മതപഠന ക്ലാസ്സൊക്കെ വെക്കുമ്പോൾ ആ സമയത്ത് ഇതൊക്കെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ മയ്യത്ത് കുളി, പൊതിയല്, അതുപോലെ ഇത്തരം വിഷയങ്ങൾ, നിങ്ങളുടെ ശാരീരികമായ മറ്റ് ശുദ്ധീകരണ മുറകളൊക്കെ പഠിപ്പിക്കാലോ. അതിനിന്ന് സ്ത്രീകൾ തന്നെ, ഇപ്പൊ ഇന്നിവിടെ വന്ന അബ്ബാസ് അലി തങ്ങൾ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ കേരളം, ഞാൻ എന്റെ നാട്ടിൽ വന്ന ക്ലാസ് എടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക്, എന്റെ നാട്ടിൽ. അത്രയ്ക്ക് കഴിവുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, ഇപ്പോ സയ്യിദത്തുകളുണ്ട്, നല്ല നല്ല കഴിവുള്ള സഹോദരിമാരുണ്ട്, സമസ്തയ്ക്ക് തന്നെ ഉണ്ട്, സമസ്തയുടെ അകത്ത് തന്നെ ഉണ്ട്. ഇനി മറ്റ് സംഘടനകളാണ് നിങ്ങളുടെ ഇടയിലുള്ള സമസ്ത, എല്ലാം അവർക്കും ഉണ്ട്. സുന്നത്തി മാത്തിന്റെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, സുന്നത്തി മാത്തിന്റെ മാത്രം ആയിരിക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. പരിശോധിക്കാൻ വേണ്ടി പട്ടിക്കുട്ടിയൊക്കെ വരണ കല്ല. അപ്പോ ആ രീതിയിൽ ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സിലൊക്കെ കൃത്യമായി അറ്റൻഡ് ചെയ്യണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലണം. വാപ്പ മരിച്ചാൽ ഉസ്താദുമാരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ദിക്ർ നടത്തുമ്പോ മകൻ എന്ത് ചെയ്യണം, മകൻ ഉസ്താദിന്റെ കൂടെ നിൽക്കണം, ദിക്ർ ചൊല്ലാൻ. ഇത് മകൻ ചെമ്പിന്റെ അടുത്ത് പോയി കാലൊക്കെ ഇങ്ങനെ അടുപ്പിന്റെ അകത്ത് കയറ്റി വെച്ച് അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് കഴിച്ച് വാപ്പാക്ക് മോൻ കൊടുക്കണ സാധനം ഇതാ, അത് പാചകത്തിന് ആളെ ഏൽപ്പിക്കണം. മകൻ എന്ത് ചെയ്യണം, ദിക്ർ ചൊല്ലണം. മകൻ ദിക്ർ ചൊല്ലില്ല എന്ന് പറഞ്ഞു ഇത് സ്വീകരിക്കൂല എന്നല്ല, പക്ഷെ മകന് ചൊല്ലുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതിന്റെ കബൂലിയത്ത് വേറെയാണ്, വേറെയാണ്. അൽഹംദുലില്ല, മകൻ ചൊല്ലണം. വീട്ടിൽ വളരെ വേണ്ടപ്പെട്ട സഹോദരിമാരെല്ലാം അടുക്കളയിൽ ഒരുമിച്ച് കൂടി വട്ടം കൂടി ഇരുന്ന് വസാദ് പറഞ്ഞ് സുബേറിന്റെ വാപ്പ മരിച്ചപ്പോ ഇങ്ങനെ അല്ലായിരുന്നു, അടിയ പോളി, അങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ അവിടെ പോയിരുന്നിട്ട് അങ്ങനെ വട്ടം കൂടി ഇരുന്ന് ഉണ പറയാതെ നമ്മൾ ആ ദിക്റിന് കൂടണം. നമ്മൾ വീട്ടിന്റെ അകത്തിരുന്ന് സാവകാശം ശബ്ദം കുറച്ച് സഹോദരിമാർ ചൊല്ലണം, തസ്ബീഹ്മാല എടുക്കണം. എല്ലാവർക്കും തസ്ബീഹ്മാല എടുക്കണ്ടല്ലോ, 10 വരലും 10 തസ്ബീട്ടുണ്ടല്ലോ നടക്കണം ഇപ്പോൾ. അതുകൊണ്ട് ഒന്നിന് ഞെക്കിയാൽ ഇതിൽ 1,000 ആകുമ്പോൾ അടുത്തിന് ഞെക്കണം, അടുത്ത 1,000 ആവും, അങ്ങനെ 70,000 തേക്കണം. ചൊല്ലി തീർത്തിട്ട് റാഹത്തായിട്ട് ഹദിയ ചെയ്യണം. മനോഹരമായ ഒരു സംഭവം പറഞ്ഞല്ല, സമയം കുറവാണ്, എന്നാലും ഇൻഷാല്ലാ. മഹാനായ ഇബ്നു അറബി തങ്ങൾ പറയുകയാണ്, ഇബ്നു അറബി തങ്ങൾ പറയുകയാണ് ഈ ഹദീസ് ഞാൻ കേട്ടപ്പോൾ, 70,000 ദിക്ർ ഒരു മയ്യത്തിന് വേണ്ടി ഒരാൾ ഹദിയ ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ ആ മയ്യത്തിന് അല്ലാഹു നരകമോചനം കൊടുക്കുമെന്ന് പറഞ്ഞ ഹദീസ് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷെ എന്നാലും ഞാൻ എന്റെ പേരിൽ ചൊല്ലാൻ തുടങ്ങി, എനിക്ക് വേണ്ടി ഞാൻ ചൊല്ലി വെച്ചു 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് വേണ്ടി ഞാൻ ചൊല്ലി വെച്ചു 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക് വേണ്ടി ഞാൻ ചൊല്ലി നിയ്യത്ത് ചെയ്തു വെച്ചു, അല്ലാഹുവേ ഞാൻ മരിക്കുമ്പോ എന്റെ കബറിൽ കിട്ടാനുള്ളതാ, ഞാൻ മരിക്കുമ്പോ എന്റെ കബറിന്റെ അകത്ത് കൂലി കിട്ടാനുള്ളതാ. നാട്ടിലെല്ലാവരും യാത്രയാവുകയാണ്,
കശ്ഫ് വെളിവാകുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ, ഒരു പണ്ഡിതൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ജനങ്ങൾ പോവുകയാണ്. അയാൾ ഖബറിന്റെ അകത്തുള്ള അത്ഭുതം പറയുകയാണ്. ഒരാൾ മരിച്ചാ നരകമാണോ സ്വർഗമാണോ എന്ന് പറയുകയാണ്. അങ്ങനെ ഒരുപാട് മഹാന്മാരുള്ള കാലമാണ്. ഇബ്നു അറബി തങ്ങൾ പറഞ്ഞു, എന്നാൽ ആ മനുഷ്യനെ കണ്ടെന്ന് ദുആ വസിയത്ത് ചെയ്തിട്ട് വരാം. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ അവിടെ ചെല്ലുമ്പോൾ മഹാനായ ആ മഹാനായ മനുഷ്യന്റെ മുമ്പിൽ ഇബ്നു അറബി തങ്ങൾ ചെല്ലുമ്പോ അയാൾ അട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ്, മുമ്പിലിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനോട് പറയുകയാണ്, നിങ്ങളുടെ ഉമ്മ ഖബറിന്റെ അകത്ത് ആളിക്കത്തുന്ന നരകത്തിയിലാണ്, നിന്റെ ഉമ്മ നരകത്തിന്റെ തീയിലാണ് ഖബറിന്റെ അകത്ത്. അത് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി. എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മാക്ക് സ്വർഗം വാങ്ങി കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോ മഹാനായ ഇബ്നു അറബി തങ്ങൾ ആ സരസിലുണ്ട്. ഇബ്നു അറബി തങ്ങളും മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുകയാണ്, അല്ലാഹുവേ ആ മനുഷ്യൻ കശ്ഫുള്ള ആളാണെങ്കിൽ, ആ മനുഷ്യൻ ഖബറിന്റെ അകത്ത് നടക്കുന്നത് പറയാൻ കഴിയുന്ന ആളാണെങ്കിൽ, അല്ലാഹുവേ എനിക്ക് വേണ്ടി ഞാൻ ചൊല്ലി വെച്ചിരിക്കുന്ന 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് വേണ്ടി എന്റെ മയ്യപ്പിന് വേണ്ടി ഞാൻ ചൊല്ലി വെച്ചിരിക്കുന്ന 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ ഈ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഉമ്മാക്ക് വേണ്ടി ഞാനിതാ ഹദിയ ചെയ്യുന്നു, അല്ലാഹ് അതിന്റെ പ്രതിഫലം ആ ഉമ്മാക്ക് നീ കൊടുക്കണേ അല്ലാഹ്. ഇബ്നു അറബി തങ്ങൾ അങ്ങനെ നിയ്യത്ത് ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ ആ മഹാനായ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, നിന്റെ ഉമ്മാടെ ഖബറിന്റെ നരകത്തിന്റെ ശിക്ഷ മാറിയിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്ത് സംഭവിച്ചതാണ്, ആരോ ഒരാൾ 70,000 ദിക്റിന്റെ കൂലി നിന്റെ ഉമ്മാടെ ഖബറിലേക്ക് നിയ്യത്ത് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ആ ഖബറിൽ നിന്ന് അദാബ് അല്ലാഹ് മാറ്റിക്കൊടുത്തു എന്ന് പറയുമ്പോ മഹാനായ ഇബ്നു അറബി തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ്, ആരംഭ റസൂല് വ്യക്തമാക്കിയ സംഭവം അത് ഹഖാണല്ലോ. ഈ മനുഷ്യൻ കറാമത്തുള്ളവനാണ്, ഈ മനുഷ്യൻ കശ്ഫുള്ളവനാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് കൃത്യമായിട്ടും അത് പുലർന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി ചൊല്ല, അതുപോലെ നമുക്ക് വേണ്ടിയും ചൊല്ല. അല്ലാഹുവേ ആ ദിക്ർ ചൊല്ലാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്.